ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു പടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി പോട്ടാണ്. അപ്പോൾ ഇതൊരു ഷുഗർ പോട്ടായിട്ടും അല്ലെങ്കിൽ നമുക്ക് വീട്ടിലെ സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റുന്നൊരു പോട്ടായിട്ടും ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് ഇന്ന് പോകാം. അപ്പോൾ അതിന് വേണ്ടി ആദ്യം നമുക്ക് വേണ്ടത് കുറച്ച് പേപ്പറാണ്. നല്ല കട്ടിയുള്ള പേപ്പർ കിട്ടുമെങ്കിൽ അത് എടുത്തു പോകണം. അപ്പോൾ അതിൻ്റെ ഒരു കട്ടിയുള്ള പേപ്പർ ഇല്ലാത്ത കാരണം ഞാൻ സാധാരണ നമ്മുടെ ചാർട്ട് പേപ്പറാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിനെ ഞാൻ ഒരു രണ്ടായിട്ട് മടക്കിയിട്ട് ഒരു സൈഡ് വീതി കൂട്ടിയും ഒരു സൈഡ് വീതി കുറച്ചും ഒന്ന് മടക്കിയെടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ മുകളിൽ സൈഡിൽ ഒരു ബലൂൺ, നമുക്ക് പോട്ട് എത്ര വേണോ ആ ഒരു സൈസിനനുസരിച്ചുള്ള ഒരു ബലൂൺ കൂടി വീർപ്പിച്ചിട്ട് അതിൻ്റെ മുകൾ സൈഡിൽ വയ്ക്കുക. എന്നിട്ട് അടി സൈഡിൽ വീതി കുറഞ്ഞ സൈഡ് നമുക്ക് വേണ്ട പൊക്കത്തിനനുസരിച്ച് കട്ട് ചെയ്ത് കളയുക. അപ്പോൾ അടി സൈഡിൽ ഞാൻ കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് വയറ്റ് സിമെൻറ്റും വെള്ളവും കൂടെ മിക്സ് ചെയ്തതും പിന്നെ കുറച്ച് കോട്ടൺ തുണിയും. ഇപ്പം കോട്ടൺ തുണി ചെറുതായിട്ട് കീറിയെടുക്കുക. എന്നിട്ട് വയറ്റ് സിമെൻറ്റിൽ നല്ലവണ്ണം മുക്കിയിട്ട് നമുക്ക് നമ്മളുണ്ടാക്കി വെച്ചിരുന്ന മോളിൻ്റെ പുറത്തെ ഭാഗത്ത് നല്ലവണ്ണം ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക നേരത്ത് ഒരു ഒന്നോ രണ്ടോ മൂന്നോ നാലോ ലെയർ ഒട്ടിച്ച് കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഒട്ടിച്ചു കൊടുത്ത് ഒരു ദിവസം കഴിയുമ്പോഴേ തന്നെ നല്ലവണ്ണം ഉണങ്ങി കിട്ടും. ഇനി നമുക്ക് അതിൻ്റെ അകത്തുള്ള പേപ്പറും ആ ബലൂണും എല്ലാം എടുത്ത് മാറ്റാം. ഇനി അത് മാറ്റിയിട്ട് നമുക്ക് വൈറ്റ് സിമെൻ്റ് ഒരു മീഡിയം കട്ടിക്ക് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക, വെള്ളമായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളുണ്ടാക്കി വെച്ചിരുന്ന മോൾഡിൻ്റെ പുറത്തെ ഭാഗത്ത് നല്ല കട്ടിക്ക് തന്നെ ചെറിയ കരണ്ടിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊണ്ട് നല്ലവണ്ണം കോരി ഒഴിച്ച് എല്ലാ സൈഡിലും ഒരേ കനം വരത്തക്ക രീതിയിൽ തേച്ച് പിടിപ്പിച്ചെടുക്കുക. അപ്പോൾ അത് തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മൾ പോട്ടിൻ്റെ അടി സൈഡ് അടയ്ക്കാനുണ്ട്. അത് അടയ്ക്കാൻ വേണ്ടി അടി സൈഡിലൊരു പേപ്പർ ഇടുക. പേപ്പർ ഇട്ടിട്ട് ഒരു ലെയർ വയറ്റ് സിമെൻറ്റ് നല്ലവണ്ണം ഒഴിച്ചു കൊടുക്കുക. അത് ഉണങ്ങിയതിന് ശേഷം ഏകദേശം ഒരു മണിക്കൂർ കഴിയപ്പോൾ ഉണങ്ങി കിട്ടും. എന്നിട്ട് ഇനി അതിൻ്റെ അകത്തുള്ള തുണിയുടെ പാടൊക്കെ നമുക്ക് മറയ്ക്കാൻ വേണ്ടി വയറ്റ് സിമെൻറ്റ് ഒരു മൂന്നോ നാലോ ലെയർ നല്ല കട്ടിക്ക് തന്നെ അകത്തെ സൈഡിൽ ഒഴിച്ചിട്ട് എല്ലാ സൈഡിലും പറ്റത്തക്ക രീതിയിൽ നല്ലവണ്ണം കറക്കിയെടുക്കുക. അപ്പോൾ ഉണങ്ങുന്നതിനനുസരിച്ച് ഒരു മൂന്ന് നാല് ലെയർ ഇങ്ങനെ ഒഴിച്ച് കറക്കിയെടുക്കാൻ നേരത്തെ അകത്തെ സൈഡും കൂടെ തുണിയെല്ലാം മറഞ്ഞു കിട്ടും. അപ്പോൾ അതെല്ലാം മൊത്തത്തിൽ ഏകദേശം ഒരു 24 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്ക് 80 സാൻഡ് പേപ്പറും വെള്ളവും കൂടെ ഉപയോഗിച്ച് നല്ലവണ്ണം വെള്ളത്തിൽ വെള്ളം നനച്ചു കൊടുത്ത് തന്നെ പേപ്പർ ചെയ്തെടുക്കുക. അപ്പോൾ ഏകദേശം നല്ല ഫിനിഷിങ് കിട്ടും വെള്ളവും കൂടെ ഉപയോഗിച്ച് പേപ്പർ ചെയ്തെടുക്കുക. അപ്പോൾ കൈയൊക്കെ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൂടുതലും ഗ്ലൗസ് ഇടാൻ ശ്രമിക്കുക. ഇപ്പോൾ പേപ്പറെല്ലാം അകത്തും പുറത്തും നല്ലവണ്ണം പേപ്പർ ചെയ്ത് ആ തടുപ്പെല്ലാം മാറ്റിയെടുത്ത് വൃത്തിയാക്കി എടുക്കുക. അപ്പോൾ ഏകദേശം പേപ്പറെല്ലാം ചെയ്ത് തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സ്ട്രോബെറിയുടെ മോഡലിലുള്ളൊരു പോട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് സ്ട്രോബെറിയുടെ പുറത്തെ സൈഡിലുള്ള ഡിസൈൻ കൊടുക്കാൻ വേണ്ടി ഇനി ചെറിയ ഹോൾസും കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ചുറ്റാത നമുക്ക് ആവശ്യമുള്ളിടത്ത് എല്ലായിടത്തും ചെറിയ ഹോൾസും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഹോൾസ് എല്ലാം ഇട്ട് തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പിടിയും കൂടെ സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിനുവേണ്ടി അതിൻ്റെ പിടിയുടെ പൊക്കം നമ്മൾ പോട്ടിൽ വെച്ച് അളന്നെടുത്തിട്ട് ഒരു 1 തെർമോകോള് അതിലോട്ടൊന്ന് വരച്ചെടുക്കുക. ഒരു പിടിയുടെ ആകൃതിയിലൊന്ന് വരച്ചെടുക്കുക. ഏകദേശം ഒരു 3/4 വീതി വരത്തക്ക രീതിയിൽ അതുങ്ങൾക്ക് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനെ കട്ട് ചെയ്ത് കളയാം. അപ്പോൾ അതിൻ്റെ ഉള്ളുഭാഗം വെട്ടിക്കളയുക. വെട്ടിക്കളഞ്ഞിട്ട് നമുക്ക് അതിൽ വയറ്റ് സിമെൻറ്റ് നിറച്ച് വയ്ക്കാനുള്ളതാണ്. അപ്പം തെർമോകോളിൻ്റെ പീസ് വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. അകത്തുനിന്നുള്ള നമ്മൾ വരച്ചെടുത്ത് ഇനി അതിൻ്റെ ഒരു സൈഡ് അടച്ചെടുക്കണം. അതിനുവേണ്ടി പേപ്പറോ അല്ലെങ്കിൽ തെർമോകോളിൻ്റെ പീസോ നമുക്ക് ഫെവിക്കോളും കൂടെ ചേർത്ത് നല്ലവണ്ണം ഒരു സൈഡ് ഒന്ന് അടച്ചു കൊടുക്കുക. അപ്പം അത് അടച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വയറ്റ് സിമെൻറ്റ് നല്ല കട്ടിക്ക് തന്നെ അതായത് ഒരു ലെയർ ഒഴിച്ചിട്ട് അതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഭാഗത്ത് ഒരു കമ്പിയും കൂടെ അതേ ആകൃതിയിൽ തന്നെ ചെറിയൊരു കമ്പി ഒന്ന് വളച്ച് അതിൻ്റെ കറക്റ്റ് സെൻറ്റർ വരത്തക്ക രീതിയിൽ വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയും കൂടെ ഫില്ല് ചെയ്ത് വയ്ക്കാം. അപ്പോൾ അത് ഏകദേശം ഒരു 10-15 മണിക്കൂർ അല്ലെങ്കിൽ 10 മണിക്കൂറൊക്കെ ആകുമ്പോൾ നല്ലവണ്ണം ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് 2 കൂടെ പിടി സെറ്റ് ചെയ്യാൻ വേണ്ടി 2 ചെറുതായിട്ടൊന്ന് മൂർച്ചകളിൽ എന്തെങ്കിലും കൊണ്ട് ചെറുതായിട്ട് ചുരണ്ടി ചുരണ്ടി 2 ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഏകദേശം ഒരു 10 കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ പിടി സെറ്റ് ചെയ്ത് വെച്ചിട്ട്. ഇനി അതിൻ്റെ തെർമോകോളെല്ലാം എടുത്ത് മാറ്റുക. എംപെൻ്റെ പേപ്പർ വെള്ളം കൂടെ ഉപയോഗിച്ച് നല്ലവണ്ണം പേപ്പർ ചെയ്ത്
അതിനെ ഒരു കറക്റ്റ് ഷേപ്പ് എടുത്ത് എടുക്കുക. ആ തടുപ്പെല്ലാം മാറ്റിക്കളഞ്ഞ് പിടി ഏകദേശം പേപ്പർ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു സൈഡ് കമ്പി ഒരു സൈഡിലായി പോയത് വെളിയിൽ കാണാം. അത് നമുക്ക് പെയിൻറ്റ് ചെയ്യുമ്പോൾ പിന്നെ വിഷയമില്ല. ഇനി നമുക്ക് ആ ഹോൾ നമ്മൾ പിടി സെറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്ത ഹോളിനകത്തോട്ട് അത് വെച്ചിട്ട് വയറ്റ് സിമെൻറ്റ് വെച്ച് അടച്ചെടുക്കാം. അപ്പോൾ അടയ്ക്കാൻ നേരത്ത് വെളി സൈഡും അകത്തെ സൈഡും കൂടെ നല്ലവണ്ണം ഹോൾസ് എല്ലാം മറഞ്ഞു കിട്ടുന്ന രീതിയിൽ അകത്തെ സൈഡും കൂടെ ഒന്ന് അടച്ചെടുക്കുക. അത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് അകത്തും കൂടെ പേപ്പർ മാറ്റിയെടുക്കാം. ഇനി നമുക്ക് മറ്റൊരു ഡിസൈനും കൂടെ കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ നമ്മുടെ മഗ്ഗിൻ്റെയൊക്കെ രൂപത്തിൽ വരുന്ന അതിൻ്റെ ഫ്രണ്ട് സൈഡിൽ അതിൻ്റെ വയറ്റ് സിമെൻറ്റ് നല്ല കട്ടിക്ക് തന്നെ അവിടെ തേച്ച് പിടിപ്പിച്ച് വയ്ക്കുക. അത് ഏകദേശം ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോൾ നല്ലവണ്ണം ഉണങ്ങിക്കിട്ടും. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ സൈഡിൽ ഒരു അടപ്പും കൂടെ സെറ്റ് ചെയ്യാനുണ്ട്. അതിന് സാധാ പ്ലാസ്റ്റിക് കവറോ അല്ലെങ്കിൽ തുണിയായിരുന്നാലും മതിയാകും. മുകൾ സൈഡിൽ വെച്ച് അതിനെ നല്ലവണ്ണം ഒന്ന് മാസ്കിങ് ടേപ്പോ മറ്റെന്തെങ്കിലും കൊണ്ട് നല്ലവണ്ണം ഒന്ന് ഉറപ്പിച്ച് നിർത്തുക. നമ്മൾ ഇതിൻ്റെ മുകളിൽ വയറ്റ് സിമെൻറ്റ് ഒഴിക്കാൻ നേരത്ത് താഴ്ന്ന് പോകാതെ ഇരിക്കാൻ വേണ്ടിയാണ്. അത് ഞാൻ മാസ്കിങ് ടേപ്പ് ഉപയോഗിച്ച് നല്ലവണ്ണം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി വയറ്റ് സിമെൻറ്റ് നമുക്ക് ഒരു മീഡിയം കട്ടിക്ക് നല്ലവണ്ണം അതിൻ്റെ മുകൾ സൈഡിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ പൊക്കം നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് വയ്ക്കുക. ഉണങ്ങുന്നതിനനുസരിച്ച് കുറേശ്ശെ ഒഴിച്ചു കൊടുത്താലും മതിയാകും. അപ്പോൾ ഉണങ്ങിയിട്ട് അതിൻ്റെ റൗണ്ട് ഷേപ്പും കൂടെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. ഇനി ഏകദേശം ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ ആ ഒരു ചുണ്ടിൻ്റെ ഭാഗം വരുന്ന ആ ഒരു സൈഡ് ഉണങ്ങി കാണും. ഇനി നമുക്ക് അതിനൊരു വൃത്തിയാക്കിയിട്ടുണ്ട്. അവിടെ ഒരു ചെറിയ കത്തി ഉപയോഗിച്ച് നല്ലോണം വൃത്തിയാക്കി എടുക്കുന്നു. ഞാൻ അത് 2 ഇലയുടെ മോഡലിലാണ് അവിടെ ചെയ്യുന്നത്. പിന്നെ ചെറുതായിട്ട് ഇലയുടെ ഒരു രൂപത്തിൽ നല്ലവണ്ണം ചെത്തി വൃത്തിയാക്കി എടുക്കുക. ഇനി അടുത്ത് 1/2 ഇഞ്ചിൻ്റെ ഒരു തെർമോകോൾ പീസിൽ ഒരു ചെറിയ റൗണ്ടിന് വെട്ടിയെടുത്ത് മാറ്റിയിട്ടുണ്ട്. നമ്മൾ മുകളിൽ അടപ്പിൻ്റെ മുകളിൽ വരുന്ന ഒരു പിടിക്ക് വേണ്ടിയാണ്. അതിൽ വയറ്റ് സിമെൻറ്റ് നിറച്ചിട്ടുണ്ട്. അതും സെറ്റായിട്ട് നമുക്ക് അതിനെ വൃത്തിയാക്കി എടുക്കാം. ഇനി നമുക്ക് ആ അടപ്പിന് ഒരു 20 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ അടപ്പ് നല്ല സെറ്റായി കാണും. ഇനി വെള്ളം കൂടെ ഉപയോഗിച്ച് നല്ലവണ്ണം എംബേൻ്റെ പേപ്പർ ഉപയോഗിച്ച് നല്ലവണ്ണം പേപ്പർ ചെയ്തെടുക്കാം. അപ്പോൾ പേപ്പർ ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ആ റൗണ്ട് ഭാഗത്ത് ചെറിയ ഇലകൾ ഉള്ള അതേ ഇലകളുടെ ആകൃതിയിൽ നല്ലവണ്ണം ചെറുതായിട്ട് ചെറിയ കത്തി കൊണ്ട് വരകളിട്ട് കൊടുത്തിട്ട് നമുക്കതിനെ എംബേൻ്റെ പേപ്പർ ഉപയോഗിച്ച് നല്ലവണ്ണം ആ ഇലയുടെ ആകൃതിയിൽ ഒന്ന് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ചെറിയ ചെറിയ ഇലകളായിട്ട് നമ്മൾ എംബേൻ്റെ പേപ്പർ ഉപയോഗിച്ച് ആദ്യം കത്തി കൊണ്ട് നല്ലവണ്ണം ചെറിയ ഇലകളുടെ ആകൃതിയിൽ ഒന്ന് വരച്ചിട്ട് പേപ്പർ ഉപയോഗിച്ച് നല്ലോണം കുഴിച്ചെടുത്താൽ മാത്രം മതി. ഇനി അതിൻ്റെ മണ്ടയിൽ സെറ്റ് ചെയ്യാനുള്ള പിടി അതും സെറ്റായിട്ടുണ്ട്. അതിനെ എംബേൻ്റെ പേപ്പർ ഉപയോഗിച്ച് നല്ലോണം പേപ്പർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ചുണ്ടിൻ്റെ ഭാഗം കണക്ക് വെച്ചിരിക്കുന്ന അവിടെയും കൂടെ പേപ്പർ ഉപയോഗിച്ച് നല്ലോണം വൃത്തിയാക്കിയിടുക. അതും കൂടെ പേപ്പർ ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് അതിലയുടെ അകത്തെ വരുന്ന ചെറിയ വരകളും കൂടെ ഒന്നിട്ട് കൊടുക്കണം. അതിന് മുറിച്ചുള്ള ആണിയോ മറ്റെന്തെങ്കിലും കൊണ്ട് ചെറുതായിട്ട് വരകളും കൂടെ ഇട്ട് കൊടുക്കുക. അടി സൈഡിലും മുകൾ സൈഡിലും ഉള്ളത് നല്ലവണ്ണം വരച്ചെടുക്കാൻ ശ്രമിക്കുക. ഇനി ആ ചെറിയ പിടിയും കൂടെ നമുക്ക് സെറ്റ് ചെയ്യാനുണ്ട്. അതിനുവേണ്ടി കത്തി ഉപയോഗിച്ച് 2 ചെറിയ ഹോൾസ് ഇടുക. നമ്മൾ ഉണ്ടാക്കി ചെയ്യുന്ന ആ ചെറിയ പിടി അതിൻ്റെ മുകളിൽ വയറ്റ് സിമെൻറ്റ് വെച്ച് നല്ലവണ്ണം ഉറപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതെല്ലാം ഉറപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ചെറിയ തടുപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ പേപ്പർ ഇട്ട് ഒന്നുകൂടെ അകവും എല്ലാം പേപ്പർ ചെയ്തതിന് ശേഷം നമുക്ക് ആക്രിലിക്കിൻ്റെ പെയിൻറ്റ് ഉപയോഗിച്ച് ചെറിയ ഈർക്കിലോ അല്ലെങ്കിൽ തീപ്പെട്ടിക്കോലോ കൊണ്ട് ചെറിയ ഡോട്ടും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് മൊത്തത്തിൽ നിറഞ്ഞ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ആ ഡോട്ട് അങ്ങനെ തന്നെ നല്ല കട്ടിക്ക് തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ആ സ്ട്രോബെറിയുടെ പുറത്ത് വരുന്ന ഒരു ഡിസൈൻ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അത് നല്ലോണം ഉണങ്ങിയതിന് ശേഷം ഫസ്റ്റ് കോട്ട് ആക്രിലിക്കിൻ്റെ റെഡ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ആക്രിലിക്കിൻ്റെ ലൈറ്റ് ഗ്രീനും വൈറ്റ് കളറും കൂടെ തുല്യമായിട്ട് ചേർത്തിട്ട് നമുക്ക് ആ ഇലയുടെ ഭാഗങ്ങളും പിടിയും കൂടെ കളർ ചെയ്ത് കൊടുക്കാം. ഇനി ആ
ഹോൾസിനകത്ത് അക്രിലിക്കിൻ്റെ ബ്ലാക്കും കൂടെ ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കളറെല്ലാം ഉണങ്ങിയതിന് ശേഷം ക്ലിയർ വാർണിഷും കൂടെ ഒന്നോ രണ്ടോ കോട്ടും കൂടെ അടിച്ചു കൊടുക്കാൻ നേരത്ത് നമ്മളുണ്ടാക്കിയ പോട്ട് കാണാൻ നല്ല ലുക്കായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി തരുന്ന വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഗുഡ് ബൈ.